ബി ജെ പി ജില്ലാ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന നടൻ കൃഷ്ണകുമാർ. ഞാനും ചാണകം, നിങ്ങളും ചാണകം, നമ്മളെല്ലാവരും ചാണകമാണ്. ചാണകമേ ഉലകം. ഒരു കാര്യം ഞാൻ പറയട്ടെ, പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. ബി ജെ പി വോട്ടുകൾ പൂർണ്ണമായും തനിക്ക് ലഭിച്ചില്ല. ബി ജെ പി പ്രവർത്തകർ വോട്ട് മാറ്റി ചെയ്തു എന്ന സംശയത്തിലാണ് കൃഷ്ണകുമാർ. പാർട്ടി വോട്ടുകൾ തനിക്ക് ലഭിച്ചില്ലെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിലെ വിജയ സാധ്യത ബി ജെ പി നേതൃത്വം ഒട്ടും ഉപയോഗിച്ചില്ലെന്നും കൃഷ്ണകുമാർ പറയുന്നു. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? പാർട്ടിയുടെ വേണ്ട രീതിയിലുള്ള പിന്തുണ താങ്കൾക്ക് കിട്ടിയായിരുന്നോ ഈ പ്രചരണ കാലത്ത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാരെയും അറിയിക്കാനുണ്ട്. ജയിക്കും എന്നുള്ളൊരു സർവേ ഫലങ്ങൾ പോലും ചാനലിൽ വരുമ്പോഴത്തേക്ക്, അതും പ്രധാന ചാനലിൽ വരുമ്പോ, കുറച്ചുകൂടി ഉണർന്നു പ്രവർത്തിക്കണമായിരുന്നു ആ മണ്ഡലത്തിൽ. അത് പിന്നെ ഞാൻ ഒരുത്തൻ മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു കലാകാരനാണ്. സ്വാഭാവികം ധാരാളം പേഴ്സണൽ വോട്ട്സ് കിട്ടുന്നതാണ്. എന്തോ ധാരാളം പേഴ്സണൽ വോട്ട്സ് കിട്ടുന്നതാണ്. എങ്ങനെ? ഇതാണ് എനിക്ക് പെണ്ണ് കിട്ടാത്തതെന്ന്. അപ്പൊ പാർട്ടി വോട്ട്സും അതുപോലെ വന്നിരുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു വിജയ സാധ്യത ഉണ്ടായിരുന്ന മണ്ഡലമാണ്. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. 2019 വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ മുന്നിട്ട് നിൽക്കുന്നിടത്തും നമ്മൾ കഴിഞ്ഞതിനേക്കാൾ 1000+ വോട്ടുകൾ പല വാർഡുകളിലും കുറവാണ്. അത് കേട്ടാ മതി. കാരണം പാർട്ടി വോട്ടാണ്. താമരയ്ക്ക് വോട്ട് ചെയ്യുന്ന ഒരാൾ വോട്ട് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്കോ ചെയ്തിട്ടുണ്ടെന്ന് അറിയുകയാണെങ്കിൽ അത് വളരെ വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് ഒരുമാതിരി മുട്ടാപ്പോക്ക് ന്യായമാണ്. റോഡ് ഷോയിലൊക്കെ ഏതെങ്കിലും ഒരു പ്രധാന കേന്ദ്ര നേതാവ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനുള്ളൊരു അപ്പൊ തന്നെ ആൾക്കാരിലൊരു ഫീല് വരും. അപ്പൊ ജില്ലാ നേതൃത്വം ഞാൻ വിചാരിച്ചു ഈ സമയത്ത് പ്രചാരണത്തിനായിട്ട് ഇത്രയും കൊഴുത്തു നിൽക്കുന്ന സമയത്ത് 2-3 നേതാക്കൾ, കേന്ദ്ര നേതാക്കൾ വിട്ടു തന്നിരുന്നെങ്കിൽ ഇത് വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോകാമായിരുന്നു. അത് കൊണ്ടുപോകാത്തത് ഒരു വീഴ്ചയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം. എന്തിനാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ടത് എന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ അത് നടന്നിട്ടുണ്ട്. ആ കാര്യത്തിലും പൂർണ്ണ തൃപ്തനല്ല ഞാൻ. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. ഇപ്പോ എന്ത് തോന്നുന്നു, മത്സരിക്കണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ട്? അതെ, എങ്ങനെ മനസ്സിലായി? ജോത്സ്യനാണോ? ഒരിക്കലും അങ്ങനെ തോന്നിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയും മത്സരിക്കണം. എന്റെ പൊന്നോ വേണ്ട, കരിനാക്കൊണ്ടൊന്നും പറയലടാ. ആർക്കായാലും സംശയം തോന്നാം, എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന്. ഞങ്ങളും ചോദിച്ചു. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തി എടുക്കണോന്ന്. പാട്ടുകാരി പെട്ടേ നീ ഒരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ.